മാന്യമഹാജനങ്ങളെ എന്നാണ് തുടക്കം പറയുന്നത്. തുടക്കം ഞാൻ ഇങ്ങനെ പറയും, നോക്കിയേ. മാന്യമഹാജനങ്ങളെ, സഭയ്ക്ക് വന്ദനം. കാതികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം ഞാനൊരു കുഞ്ഞിമോൻ മാത്രം. മാന്യ സദസ്സിന് വന്ദനം. ഇനി ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന പ്രസംഗത്തിന്റെ പേരാണ് പ്രസംഗം. സൂപ്പർ. പ്രസംഗത്തിന്റെ പേര് പ്രസംഗേ. കൊള്ള. അല്ലെങ്കി വേണ്ട, ഞാനിവിടെ പറയാൻ പോകുന്ന പ്രസംഗമാണ് ഒരു പ്രസംഗം. എങ്ങനെയുണ്ട്? സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അച്ഛൻ, ഈ അച്ഛൻ, പിന്നെ നാട്ടുകാരെ, മാന്യമഹാജനങ്ങളെ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രസംഗമാണ്. എങ്ങനെയുണ്ട്? അതാണ് നീ നോട്ടീസിലുള്ള ആൾക്കാരുടെ പേരൊക്കെ വെച്ച്. അല്ലാണ്ട് റവ ഫാദർ എന്നല്ല. ഇപ്പൊ എന്തിനാ പ്രസംഗം പഠിക്കണേ? അല്ലടി, നമ്മുടെ കൂട്ടുകാടുള്ള റോബിനില്ലേ, അവരുടെ അവിടുത്തെ സ്കൂളില് നാളെയാണ് ആനുവൽ ഡേ. അപ്പൊ എന്നോട് ഒരു പ്രസംഗം പറയാൻ പറഞ്ഞു. ഈ പഠിപ്പ് വിവരമില്ലാത്ത ആൾക്കാരാണ് പ്രസംഗം പറയാൻ വിളിക്കണെ. എടി മോളെ, ഈ പഠിപ്പും വിവരമൊന്നും ഒരു സംഭവം അല്ല ട്ടാ. നിനക്കറിയോ, എഡിസൺ ബൾബ് കണ്ടുപിടിച്ചോളെ, ആൾക്കൊന്നും ഒരു പഠിപ്പില്ല, പക്ഷെ അങ്ങോരം എന്തോരം കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത്. അതുപോലെ എന്തോരം മഹാന്മാര് പഠിപ്പില്ലാത്തൊരു. ആളുടെ തലയിലൊരു തേങ്ങനെ വീണത്, അതോടുകൂടി ആളുടെ പകുതി ബോധം പോയി. ബാക്കിയുള്ള ബോധം വെച്ചിട്ടാണ് ഇയാള് ഇത്രയും കണ്ടുപിടുത്തം നടത്തുന്നത്. അതറിയോ, അപ്പൊക്കെ അടിയിലൊക്കെ പോയിരുത്, എന്തെങ്കിലൊക്കെ കണ്ടുപിടിച്ചൂടെ. പിന്നെ ഇന്നാളെ ദിവസം ഫുട്ബോൾ കളിച്ചിട്ട് പന്ത് ഹെഡ് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായുള്ളൂ. ശരിയാ, പിന്നെ ഓർമ്മ ഇതുവരെ വന്നിട്ടില്ല. നീ പറയും, നീ ഇത് പറയും, നാളെ നിനക്കും കൂടെ ഉള്ള എന്റെ മറുപടി ആയിരിക്കും എന്റെ തീപ്പൊരി പ്രസംഗം. അല്ല പിന്നെ, നിങ്ങൾ തകർക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ, നാളെ പ്രസംഗം പറയാൻ നേരത്ത് പ്രസംഗം ഇതേ കടലാസിന് വെച്ച് എന്റെ അടുത്ത് വരരുതിട്ടാ. അവനാ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കണം. ഇതല്ല കണ്ണാടല്ല കടലാസ്, പ്രസംഗം കഴിഞ്ഞ കടലാസ്. നിങ്ങൾ അവിടെ നോക്കിയടി, എടുത്തു നോക്കിയടി. അല്ല, ഞാനേ പ്രസംഗം ഇതൊരു കടലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നീ എന്ത് പണിയാണ്? ഒന്ന് നോക്കിയടിയുണ്ടോന്ന്? ഇല്ലെന്ന്. ഞാൻ നല്ല മര്യാദക്ക് പറഞ്ഞതല്ലേ പ്രസംഗം ഇതേ കടലാസ് ഒക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരണേ? നിങ്ങൾ കിട്ടണത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നെ. പെട്ടു എന്ന് പറഞ്ഞാ മതില്ലേ?